നമസ്കാരം എല്ലാവർക്കും ടേസ്റ്റ് അറ്റ് ലോക്കലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നെയ്ച്ചോറ് കട, അതാണ് ഇന്ന് നിങ്ങൾക്ക് ടേസ്റ്റ് ലോക്കലിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. കാക്കനാട് ഇൻഫോ പാർക്ക് റോഡില് പാടിവട്ടം, അവിടെയാണ് ഈ നെയ്ച്ചോറ് കടയുള്ളത്. അപ്പോൾ ഇതെന്താണ് ഇതിൻ്റെ രുചി? നെയ്ച്ചോറും വിത്ത് ബീഫ് കറി, അതാണ് കോമ്പിനേഷൻ. നമുക്ക് അതിൻ്റെ ടേസ്റ്റിലേക്ക് ഒന്ന് പോകാം. എൻ്റെ നെയ്ച്ചോറ് കടയിലെ സ്പെഷ്യൽ താരമാണ് നെയ്ച്ചോറ്. ഇതിനകത്ത് ഇതിൻ്റെ രുചി, അതായത് ഇതിന് കൂടെ കോമ്പിനേഷൻ ആയിട്ട് വരുന്നത് ബീഫ് കറി, നല്ല ബീഫ് കറിയുള്ള ഗ്രേവിക്ക് ആയിട്ടുള്ള സൂപ്പ് ബീഫ് കറി ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ സ്പെഷ്യലായിട്ട് പരിപ്പ് കറിയും കൂടെ റെസ്റ്റോറൻറ്റ് ഗ്രാൻഡ് കറി. ഇത് കോമ്പിനേഷനാണ്. ഞാൻ ഇതുവരെ നെയ്ച്ചോറിൻ്റെ കൂടെ പരിപ്പ് കറി ഞാൻ കഴിച്ചിട്ടില്ല. അതിൻ്റെ കോമ്പിനേഷൻ എങ്ങനെയാണെന്നും കൂടെ നമുക്ക് നോക്കണം. അതുപോലെ തന്നെ നല്ല കുക്കമ്പറും സവാള എല്ലാം കൂടെ ചേർത്ത് നല്ലൊരു സാലഡ് കൂടെ അവിടെ വെച്ചിട്ടുണ്ട്. ഈ നെയ്ച്ചോറിൽ ഗ്രേവി എന്ന് ആഗ്രഹിക്കുകയാണ്. രണ്ട് ലക്ഷം ദിവസം കൂടെ ഞാൻ വെച്ചിട്ട് കഴിച്ചു നോക്കാം. എങ്ങനെയുണ്ട് ഇതിൻ്റെ രുചി എന്നുള്ളത് ഞാൻ വിളിച്ച് പറയാം. നെയ്യുടെ ടേസ്റ്റ് മുന്നിൽ നിൽക്കുന്നുണ്ട്. അതുപോലെ സവാള നന്നായിട്ട് ഫ്രൈ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഡെക്കറേഷൻ ആയിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ കൂടെ ഇതും കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ വേറൊരു രുചി കൂടെ ടേസ്റ്റ് ആയിട്ട് വരും. അത് മിക്സ് ചെയ്ത് കഴിച്ചു. പരിപ്പറിയിൽ അധികം എരിവൊന്നുമില്ല. നമ്മൾ കട്ടിപ്പരിപ്പൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇതിലും നെയ്ച്ചർ ശ്രദ്ധയിലും നെയ്ച്ചർ ഉണ്ടെന്ന് തോന്നാം. ഇതൊരു ടേസ്റ്റ് ഉണ്ട്. ഇതും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കഴിക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ് വരുന്നത്, ഡിഫറെൻറ്റ് ടേസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതായത് ഇപ്പോൾ നോൺ വെജ് കഴിക്കാത്ത ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ഈ നെയ്ച്ചോറിൻ്റെ കൂടെ തന്നെ ഈ പരിപ്പ് കറി, ഈ സാലഡും, ഈ പിക്കളും ചേർത്താണെങ്കിലും നമുക്കിത് കഴിക്കാം. ബീഫ് ഇല്ലാതെ തന്നെ. അപ്പോൾ കറി ഒന്നുകൂടി എടുത്ത് പറയേണ്ടതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഗ്രേവിയാണ് വരുന്നത്, നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയുണ്ട്. നല്ല നെയ്യൊക്കെ ചേർത്തിട്ട് നല്ല രസമായിട്ടാണ് ഇരിക്കുന്നത്. ഇത് കാണാൻ തന്നെ നല്ല രസമുണ്ട്. നല്ല വരത്തരച്ച ബീഫ് കറി വെക്കണതിൻ്റെ ഒരു ടേസ്റ്റാണ് കിട്ടുന്നത്. മസാല എല്ലാവരും നല്ല പഴയ പാകത്തിലിരിക്കുന്ന ഒരു ടേസ്റ്റാണ്. നല്ല കുഴമ്പ്, നല്ല മസാല നെയ്ച്ചോറ് കടയിലെ വിശേഷങ്ങൾ നമുക്ക് ചേട്ടനോട് ചോദിച്ചറിയാം. അതുപോലെ തന്നെ ഞാൻ നെയ്ച്ചോറും ബീഫ് കറി ഇവിടുന്ന് കഴിച്ചു, വളരെ ടേസ്റ്റാണ്. ക്വാണ്ടിറ്റി വളരെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരു ഫുൾ റൈസ് എനിക്ക് കഴിക്കാൻ പറ്റിയില്ല. കാരണം നമുക്ക് ഒരു ഹാഫ് കഴിക്കുമ്പോൾ തന്നെ വിശപ്പ് മാറും. അത്രയും രുചിയും ഉണ്ട്, അതുപോലെ തന്നെ ക്വാണ്ടിറ്റിയും കൂടുതലാണ്. നമുക്കത് പറയാതെ വയ്യ. ഞാൻ ബാക്കിയുള്ളത് ഫുഡ് വേസ്റ്റാക്കാൻ പാടില്ല. കാരണം ഒരുപാട് പേര് ഫുഡിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു സമയമാണ് ഇപ്പോൾ കൊറോണ സമയം. അതുകൊണ്ട് തന്നെ ഞാനത് ബാക്കി വരുന്നത് പാഴ്സലാക്കി എനിക്ക് ചേട്ടൻ എടുത്തു തന്നു. അപ്പം റഷീദിക്ക ഇക്കയാണ്. അപ്പം ഇക്കിനോട് ഇവിടെ എന്തൊക്കെയാണ് ഇനി വേറെ ഫുഡ് ഉള്ളത് എന്ന് നമുക്ക് ചോദിക്കാം. നെയ്ച്ചോറ് മാത്രമേ ഉള്ളോ അതോ വേറെ എന്തെങ്കിലും ഉണ്ടോ റഷീദിക്ക എന്ന് പറയാമോ? രാവിലെ കറി, വെജിറ്റബിൾ ഐറ്റംസ്, ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ഉണ്ട്.
അതുകൂടാതെ 11 മണിയാകുമ്പോൾ പൊറോട്ട, ചപ്പാത്തി, നെയ്ച്ചോറ്, ബിരിയാണി, അതിൻ്റെ കൂടെ ചിക്കൻ ഫ്രൈ. ഞങ്ങളുടെ സ്പെഷ്യൽ ഒരു ലെഗ് ഫ്രൈ ഉണ്ട്. പുതിയ ലോക്ക്ഡൗണിൻ്റെ സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രശ്നങ്ങളുടെ പേരിൽ ചേഞ്ചിങ് എന്നൊക്കെ ചെയ്യാൻ പറഞ്ഞതിൻ്റെ പേരിൽ കുറച്ച് ഐറ്റംസ് ഞങ്ങൾ ഷോർട്ടാക്കിയേക്കും. നോർമലായിട്ടുള്ള മെയിൻ ഐറ്റംസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ലോക്ക്ഡൗണിൻ്റെ കഴിഞ്ഞാൽ വീണ്ടും എല്ലാ ഐറ്റംസും ഉണ്ടാവും. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ 5 മണിക്ക് ശേഷം ചൈനീസ് ഐറ്റംസ് എല്ലാം ഉണ്ട്. ഫ്രൈ റൈസ്, നൂഡിൽസ്, ചില്ലി ചിക്കൻ, ചിക്കൻ മഞ്ചൂരി, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം വൈകിട്ട് വന്നു. അപ്പൊ നമ്മുടെ ഇക്കയുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ കേട്ടു. കൊറോണയുടെ ഒരു പ്രശ്നം കാരണം എല്ലായിടത്തും മൊത്തത്തിലെ ബിസിനസ് എല്ലാം ടള്ളായിരിക്കുന്ന ഒരു സമയമുള്ളൂ. പഴയതുപോലെ തന്നെ നമുക്ക് കേരളം തിരിച്ചു വരട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടെ നിങ്ങളുടെ ഈ ടേസ്റ്റ് ടോക്കിൻ്റെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത ആഴ്ച എല്ലാവരെയും കാണാം. അതുവരെ എൻ്റെ എപ്പിസോഡ് എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്ത് സജഷൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പറയാം, ഞാനതനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിന് എനിക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും ഞാൻ നന്നായിട്ട് ചെയ്യാൻ നോക്കും. അതുപോലെ തന്നെ എൻ്റെ എപ്പിസോഡ് എല്ലാവരും കാണണം, മാക്സിമം ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ അനുഗ്രഹവും ആശീർവാദവും എല്ലാം വേണം. പഴയതുപോലെ നമ്മുടെ കേരളം തിരിച്ചു വരാനുള്ള പ്രാർത്ഥനയോടുകൂടെ ടേസ്റ്റ് ലോക്കൽ വിളവാണ്. നെക്സ്റ്റ് ടൈം കാണാം. ഓക്കെ, ബൈ.